എത്രാമത്തെ വയസ്സ് മുതൽ എൻ്റെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റും? മൊബൈൽ അഡിക്ഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തതിനു ശേഷം എനിക്ക് ലഭിച്ച അനേകം ചോദ്യങ്ങളിൽ വളരെ പ്രസക്തമെന്ന് തോന്നിയൊരു ചോദ്യമാണിത്. ഇതിനുള്ള ഉത്തരം നൽകുന്നതിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധിക്കുക. ലോകത്ത് 2 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികളിൽ 97% കുട്ടികളും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരാണ്. അതായത് 2 വയസ്സിൻ്റെയും 5 വയസ്സിൻ്റെയും ഇടയിലുള്ള 100 കുട്ടികളെ എടുത്താൽ അതിൽ 97 കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയും. രസകരമെന്ന് പറയട്ടെ, ഈ കുട്ടികൾക്ക് സ്വന്തമായി ഷൂ ധരിക്കാൻ അറിയില്ല, ഷൂ ലേസ് കെട്ടാൻ അറിയില്ല, പ്രോപ്പറായി വസ്ത്രം ധരിക്കാൻ അറിയില്ല. എന്തിനധികം പറയുന്നു, സ്വന്തം കരങ്ങൾ കൊണ്ട് ഭക്ഷണം വാരി കഴിക്കാൻ പോലും അറിയില്ല. മൊബൈൽ ഫോൺ കൊടുക്കേണ്ടതിൻ്റെ പ്രായം ചർച്ചയാവേണ്ടത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഒരു കുട്ടി ജനിച്ചാൽ അത് ചൂടോടെ ലോകത്തെ അറിയിക്കാൻ വേണ്ടി ലേബർ റൂമിലേക്ക് പോലും മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ആധുനിക കാലത്ത് തൻ്റെ അമ്മയോടൊപ്പം രണ്ടാമതായി കുട്ടി കാണുന്നത് തന്നെ മൊബൈൽ ഫോണാണ്. ഇനി മൊബൈൽ ഫോൺ കൊടുക്കേണ്ട പ്രായത്തിലേക്ക് വരാം. നമുക്കൊക്കെ സുപരിചിതനാണ് ബിൽഗേറ്റ്സ്. ഡിജിറ്റൽ ലോകത്ത് ഇതിഹാസം തീർത്ത അതിസമ്പന്നൻ ബിൽഗേറ്റ്സിന് 3 മക്കളാണ്. ആ 3 മക്കൾക്കും ഹൈസ്കൂൾ പ്രായം കഴിയുന്നതുവരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, യാതൊരുവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ബിൽഗേറ്റ്സ് തൻ്റെ മക്കളെ സമ്മതിച്ചിരുന്നില്ല. വേണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ കമ്പനി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രാപ്തിയുള്ള ബിൽഗേറ്റ്സ് ഇത്തരം ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ വലിയ രഹസ്യമൊന്നുമില്ല. ഒരു മൊബൈൽ ഫോൺ തൻ്റെ കുട്ടിയുടെ തലച്ചോറിനെയും ബുദ്ധിവികാസത്തെയും ശരീരത്തെയും മനസ്സിനെയും എത്ര കണ്ട് ഇല്ലാതാക്കുമെന്നതിനെക്കുറിച്ച് ബിൽഗേറ്റ്സിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മളാവട്ടെ വളരെ പോസ്റ്റ് മോഡേൺ ആവാനുള്ള വ്യഗ്രതയിലാണ്. 4, 5, 6, 7 പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോണും ടാബും ഇൻ്റർനെറ്റ് കണക്ഷനുമാണ്. കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വിവിധ ഗെയിമിംഗ് സൈറ്റുകളിലെ അക്കൗണ്ടും. ഇതിനെ ചോദ്യം ചെയ്താൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന മറുപടികൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്, അവരുടെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ട്സ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കും അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുമോ? നിങ്ങൾ വേറെ ഒരാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായമാവുന്നില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മക്കളെയാണ്. അവർ കരഞ്ഞെന്നിരിക്കാം, വാശി പിടിച്ചെന്നിരിക്കാം. എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുള്ളതുപോലെ, ഒരു കുട്ടി കത്തിക്ക് വേണ്ടി കരയുമ്പോൾ നമ്മൾ കത്തി കൊടുക്കാതിരുന്ന ആ കുട്ടി മാത്രമേ കരയുള്ളൂ. പക്ഷേ കരച്ചിൽ മാറ്റാൻ വേണ്ടി നാം കുട്ടിക്ക് കത്തി കൊടുത്താൽ ആ കുട്ടിയുടെ കൂടെ നമ്മളും കരയേണ്ടി വരും. മൊബൈൽ ഫോൺ ഒരു കത്തിയാണ്, അത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നമുക്കേ ഉള്ളൂ. മൊബൈൽ ഫോണിന് നമ്മുടെ മക്കളെ ഇല്ലാതാക്കാനുള്ള പ്രഹരശേഷിയുണ്ട്. അത് മക്കളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏത് രീതിയിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെ കൺട്രോൾ ചെയ്യണമെന്നും നിരന്തരമായി നമ്മുടെ മക്കളെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ കുട്ടിയുടെ നന്മയാണ് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് കഴിയുന്നത് വരെയെങ്കിലും സ്വന്തമായി അവർക്ക് മൊബൈൽ ഫോണോ ടാബോ വാങ്ങിക്കൊടുക്കാം.